അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സബ് സിസ്റ്റംസ് ഇനി നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസും കൂടാതെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അതിൻ്റെ സബ് സിസ്റ്റംസും എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും എച്ച് എസ് എസ് ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളിതിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചു ബെനഫിറ്റ് പഠിച്ചു ഇപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഡീമെറിറ്റ്സ് എന്ന് ചോദിച്ചാലോ ലിമിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഡിസഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ എഴുതിൻ്റെ സെയിം പോയിന്റുകൾ തന്നെയാണ് ലിമിറ്റേഷൻസ് ഇതിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ ഇതിൻ്റെ പോരായ്മകൾ നമ്മൾ ഇത്തരം ഭയങ്കര ബെനഫിറ്റൊക്കെ പഠിച്ചു ഇനി നമുക്ക് ഡ്രോ ബാക്ക്സ് പഠിക്കാം ഒന്നാമത്തെ ഡ്രോ ബാക്ക് ഇതാണ് ഫാസ്റ്റർ ഒബ്സലസൻസ് ഓഫ് ടെക്നോളജി നെസസിറ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈം ഫാസ്റ്റർ ഓഫ് ടെക്നോളജി നെസസിറ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈം ഫാസ്റ്റർ ഓഫ് ടെക്നോളജി നിങ്ങളുടെ ഡിപ്രീസിയേഷൻ എന്ന പാഠത്ത് പഠിച്ചതാണ് ഒബ്സലെസൻസ് എന്നുള്ള വേർഡ് കാലഹരണപ്പെട്ടു പോവുക സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ ടെക്നോളജിക്കൽ എൻവേ ഒന്ന് സാങ്കേതിക വിദ്യകൾ മാറും അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ബിസിനസ് തുടങ്ങി രണ്ട് കമ്പ്യൂട്ടർ വാങ്ങിച്ചു രണ്ട് കമ്പ്യൂട്ടർ വാങ്ങിച്ചു അപ്പോൾ ഒരു മൂന്ന് നാല് വർഷം കഴിയുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു ആകെ ബുദ്ധിമുട്ടായി ഡാറ്റയൊക്കെ സേവ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു ഇല്ലേ അപ്പോൾ നമ്മൾ ഒരാ കമ്പ്യൂട്ടർ ഷോപ്പിൽ ചോദിച്ച സമയത്ത് പറഞ്ഞു ഇതൊക്കെ പഴയ മോഡൽ കമ്പ്യൂട്ടറാണ് നിങ്ങൾ പുതിയ മോഡൽ വാങ്ങിക്കണം അതിൻ്റെ റാം ഒക്കെ ഹൈ സ്പീഡ് റാമൊക്കെ വന്നിട്ടുണ്ട് മദർ ബോർഡൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള മദർ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വലിയ കമ്പനിക്കൊക്കെ ഇത് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാല് വർഷം മുമ്പേ വാങ്ങിച്ച കമ്പ്യൂട്ടർ ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങിച്ചു വീണ്ടും ഒരു അഞ്ച് വർഷം കഴിയുന്ന സമയത്ത് പുതിയ ടെക്നോളജി വരുന്നു പുതിയ കമ്പ്യൂട്ടേഴ്സൊക്കെ വരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ കമ്പ്യൂട്ടറും ഹാർഡ്വെയറൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് ഒന്നാമത്തെ ഡ്രോ ബാക്ക് ഫാസ്റ്റർ ഒബ്സലേഷൻസ് ഓഫ് ടെക്നോളജി നെസസിറ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈം അത് നമുക്കൊക്കെ ഏത് കേസിലും അറിയുന്നതാണ് ഇപ്പോൾ മൊബൈലൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ ഇല്ലേ നല്ല ഇപ്പം ഫോർ ജി ബി റാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെഡിയായി ഒരു രണ്ട് വർഷം കഴിഞ്ഞ സമയത്ത് ടെൻ ജി ബി റാമൊക്കെ വരും അപ്പോൾ നമ്മൾ ഇത് അയ്യോ എല്ലാവരുടെ കയ്യിൽ നല്ല സാധനം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മോശം മൊബൈൽ അപ്പോൾ നമ്മൾ പഴയ മൊബൈൽ ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങിക്കും പഴയത് ഒരു ആയിരം രൂപയ്ക്ക് മറ്റേ വിട്ടിട്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ച സാധനമായിരിക്കും ആയിരം രൂപയ്ക്ക് വിട്ടിട്ട് പുതിയ വാങ്ങിക്കുക അതാണ് ഒന്നാമത്തെ പോയിന്റ് ഫാസ്റ്റർ ഒബ്സലേഷൻസ് ഓഫ് ടെക്നോളജി നെസസിറ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ടർ പീരീഡ് ഓഫ് ഇവിടെ മൊബൈലല്ല കമ്പ്യൂട്ടറും മറ്റ് ഹാർഡ്വെയ്സും ക്ലിയർ നെക്സ്റ്റ് രണ്ടാമത്തെ ഡാറ്റ മേ ബി ലോസ്ഡ് ഓർ കറപ്റ്റഡ് ഡ്യൂ ടു പവർ ഇൻറ്ററപ്ഷൻസ് ഡാറ്റ മേ ബി ലോസ്ഡ് നമ്മള് ഈ സേവ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ നമ്മളൊന്നും എഴുതുന്നില്ല ട്രാൻസാക്ഷൻസ് ഒന്നും എഴുതി വെക്കുന്നില്ല എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിനകത്ത് എന്റർ ചെയ്യാണ് അപ്പോൾ പെട്ടെന്ന് ഒരു മിന്നലൊക്കെ വന്നു മിന്നൽ ലൈറ്റ് മുഖാന്തരം നമ്മുടെ ഓഫീസ് ആകെ കത്തി അല്ലെങ്കിൽ കമ്പ്യൂട്ടറും സെർവറും ഒക്കെ അടിച്ചു പോയിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് വന്നു നമ്മളിപ്പോൾ ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ സിസ്റ്റത്തിൽ കൂടാതെ ഒരു സെർവറിനകത്തും സേവ് ചെയ്യുന്നുണ്ടെന്നുമായിരിക്കും അത് ഓൺലൈൻ ഓൺലൈനല്ല നമ്മളൊരു ഓഫ്ലൈൻ സെർവറിലാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ഈ സിസ്റ്റമൊക്കെ അടിച്ചു പോയെന്ന് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഡാറ്റ അങ്ങ് പോയി ഡാറ്റയൊക്കെ ഡിലീറ്റായി പോകും നഷ്ടപ്പെട്ടു പോകും അതാണ് രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ എപ്പോഴും ഓൺലൈൻ ബാക്കപ്പ് ചെയ്യണം നമ്മൾ ഗൂഗിൾ ഡ്രൈവിലോ ഗൂഗിൾ ഡ്രൈവിലൊക്കെ വളരെ ലിമിറ്റേഷനുണ്ട് പതിനഞ്ച് ജി ബി മാത്രമേ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ പണം പണം കൊടുത്തിട്ടൊരു സെർവർ വാങ്ങിയോ അല്ലെങ്കിൽ മറ്റൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ക്രിയേറ്റിട്ട് അതിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യാത്ത കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ പവർ ഇൻ്ററപ്ഷൻസ് ഇലക്ട്രിക് ഷോക്കോ മിന്നലോ ഇടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റ നശിച്ചു പോയേക്കാം എന്നതാണ് രണ്ടാമത്തെ പോയിന്റ് ഡാറ്റ മേ ബി ലോസ്ഡ് ഓർ കറപ്റ്റഡ് ഡ്യൂ ടു പവർ ഇൻറ്ററപ്ഷൻസ് മൂന്നാമത്തെ പോയിന്റ് ഡാറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് ആ ഹാക്കിങ്ങിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി അതൊന്ന് ശ്രമിക്കുക മറ്റേ അടുത്ത സ്ലൈഡ് അപ്ഡേറ്റ് ചെയ്തതിൽ ക്ലിയർ ചെയ്യാം ഓക്കെ ഡാറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് ഹാക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് ഹാക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് ഓക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡാറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് ഡാറ്റ ഏതിന് വിധേയമായേക്കാം ഹാക്കിങ്ങിനും ക്രാക്കിങ്ങിനും വിധേയമായേക്കാം അപ്പോൾ എന്താണ് ഈ ഹാക്കിങ്ങും ക്രാക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം രണ്ടും അണോഥറൈസ്ഡ് എൻട്രി തന്നെയാണ് അംഗീകാരമില്ലാത്ത അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലാത്ത ആൾക്കാർ നമ്മുടെ ഡാറ്റാബേസിനകത്ത് എൻറ്റർ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹാക്കിംഗ് എന്ന് അൺ ആക്സസ് ഓർ എൻട്രി ടു ദ ഡാറ്റാബേസ് ഈസ് നോൺ ആസ് ഹാക്കിംഗ് വെറാസ് ക്രാക്കിംഗ് ഈസ് മോർ ഡേഞ്ചറസ് ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നു നമ്മുടെ സിസ്റ്റത്തിനകത്ത് എൻറ്റർ ചെയ്യുക ഒക്കെ അൺഓഥറൈസ്ഡായിട്ട് എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കളയും പക്ഷേ ക്രാക്കേഴ്സ് എന്ത് ചെയ്യും നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അത് മറ്റുള്ള ആൾക്കാർക്ക് വിറ്റിട്ട് പണം ഉണ്ടാക്കും ഹാക്കിങ്ങും ക്രാക്കിങ്ങും ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മാർഗമുണ്ട് ഇപ്പം നമ്മുടെ ചില ആൾക്കാരുടെ ഒരു ഹോബിയാണ് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴാരും ഇല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നത് സ്ട്രീറ്റ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നശിപ്പിക്കുക പൊതുമുതൽ കണ്ട് അല്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എക്സാമ്പിൾ കളിക്കുക കെ എസ് ഇ ബി ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ചില ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുന്ന അറിയോ കല്ലെടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിക്കും കല്ലെടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നുമില്ല അവർക്കൊരു ഒരു രസം മറ്റുള്ള ആൾക്കാരുടെ മുതൽ അന്യൻ്റെ മുതൽ നശിപ്പിക്കുന്നത് ഗവൺമെൻറ് പൊതു മുതൽ നശിപ്പിക്കുന്നത് രസം അത് ഹാക്കിംഗ് ആണ് ഇനി ക്രാക്കേഴ്സ് എന്ത് ചെയ്യുന്നതെന്ന് അറിയുമോ അത് നശിപ്പിക്കുകയല്ല ചെയ്യുക എങ്ങനെയെങ്കിലും പോസ്റ്റിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് ആ ബൾബ് ഉരിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും അവരുടെ പേഴ്സണൽ ബെനഫിറ്റിന് യൂസ് ചെയ്യുന്നു ഇവിടെ പോസ്റ്റിൻ്റെ മുകളിൽ ബൾബ് ഉരാൻ കയറുന്നതല്ല ഇവിടെ എന്താണ് ഹാക്കേഴ്സും ക്രാക്കേഴ്സും നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് എൻറ്റർ ചെയ്യും ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് എൻറ്റർ ചെയ്തിട്ട് പിന്നെന്താ വൈറസൊക്കെ കടത്തിവിടുക അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ മോഷ്ടിച്ചു കൊണ്ടുപോവുക ഇതൊക്കെയാണ് മറ്റൊരു ലിമിറ്റേഷൻ ഡാറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് മറ്റേ പോസ്റ്റർ മൊഴിക്കുന്ന കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞതേ ഉള്ളൂ അതൊന്നും മനസ്സിലാക്കണ്ട ജസ്റ്റ് ഒരു പോയിന്റ് പഠിക്കുക ഡാറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ് ആൻഡ് ക്രാക്കിംഗ് നെക്സ്റ്റ് അൺപ്രോഗ്രാമ്ഡ് ഓർ അൺസ്പെസിഫൈഡ് റിപ്പോർട്ട്സ് കെ നോട്ട് ബി ജനറേറ്റഡ് അൺ പ്രോഗ്രാമ്ഡ് ഓർ അൺസ്പെസിഫൈഡ് റിപ്പോർട്ട്സ് കെനോട്ട് ബി ജനറേറ്റഡ് അതായത് എല്ലാ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനകത്തും ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ് ഈ കമ്പനിയാണ് ആ കമ്പനി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂ അല്ലാതെ നമുക്കൊരു പുതിയ ടൈപ്പ് റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ഞാനത് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ജിനുക്കാത്തെയാണ് അപ്പോൾ ഞാൻ എൻ്റെ കമ്പനി സാൻ കമ്പനി അതിലേക്ക് ഞാൻ എൻറ്റർ ചെയ്തു എൻ്റർ ചെയ്തു അപ്പോൾ ഇവിടെ റിപ്പോർട്ടിലേക്ക് പോവുക റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ലെജർ ട്രയൽ ബാലൻസ് കോസ്റ്റ് സെൻ്റർ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ ജി എസ് ടി സെമ്മറി ബാലൻസ് ഷീറ്റ് കൺസോളിഡേറ്റഡ് ഫൈനൽ അക്കൗണ്ട് പി എൻ എൽ അക്കൗണ്ട് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ലിസ്റ്റ് ഓഫ് ഡിലീറ്റഡ് വൗച്ചർ അക്കൗണ്ട് ഇത്ര ഇത്രയും റിപ്പോർട്ടുകൾ മാത്രമേ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂ സപ്പോസ് എനിക്ക് സപ്ലയർ അല്ലെങ്കിൽ കസ്റ്റമർ റിപ്പോർട്ട് കാണുന്നതായിരിക്കും എൻ്റെ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജിനു കാത്ത ഇന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് സ്പെസിഫൈഡ് റിപ്പോർട്ട് ഈ കമ്പനി ജിനു കാത്ത എന്ന് പറയുന്ന ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡെവലപ്പേഴ്സ് ഇതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകളാണ് സ്പെസിഫൈഡ് റിപ്പോർട്ട്സ് ഇത് ഈ കമ്പനി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇത് മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ പുതിയൊരു റിപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് അൺ പ്രോഗ്രാംഡ് ഓർ അൺസ്പെസിഫൈഡ് റിപ്പോർട്ട്സ് കെ നോട്ട് ബി ജനറേറ്റഡ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ നെക്സ്റ്റ് ടോപ്പിക് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം അടുത്ത ടോപ്പിക് ഇതാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് വാരിയസ് സബ് സിസ്റ്റംസ് മേ ബി ഇംപ്ലിമെൻ്റഡ് ത്രൂ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രണ്ട് ടേം ആണ് ഇൻഫർമേഷനും സിസ്റ്റവും നമുക്ക് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സിസ്റ്റമാണ് ഇൻഫർമേഷൻ സിസ്റ്റം ഇനി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് ഹെൽപ്സ് എ കമ്പനി ടു പ്രോസസ് അക്കൗണ്ടിങ് ഡാറ്റ ഒരു കമ്പനിയെ അക്കൗണ്ടിങ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം അപ്പം ഇവിടെ പറഞ്ഞ സെൻ്റൻസ് എന്താ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റവും അതിൻ്റെ സബ് സിസ്റ്റംസും ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നതാണ് അപ്പോൾ അപ്പം അക്കൗണ്ടിങ്ങിന് കുറേ കാര്യങ്ങളുണ്ട് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ് പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ടിങ് സെയിൽസ് അക്കൗണ്ടിങ് സെയിൽസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ഇതൊക്കെ ണ്ട് അതിന്റെ കോമ്പ അക്കൗണ്ടൻസിക്ക് കുറേ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു വിടാ കുറേ സബ് മേഖലകളുണ്ട് സബ് സിസ്റ്റംസ് ഉണ്ട് സബ് ഏരിയാസ് ഉണ്ട് സബ് ഏരിയാസ് ഉണ്ട് ഏതൊക്കെയാ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാ ക്യാപിറ്റൽ ഫൈനാൻസ് കൺട്രോൾ ചെയ്യണം സെയിൽസ് കൺട്രോൾ ചെയ്യണം പർച്ചേസ് കൺട്രോൾ ചെയ്യണം ഫിക്സഡ് അസറ്റ് കൺട്രോൾ ചെയ്യണം ഇനി ഇൻകം കൺട്രോൾ ചെയ്യണം ഡയറക്ട് ഇൻകം ഇൻകം കൺട്രോൾ ചെയ്യണം ഇൻഡയറക്ട് ഇൻകം കൺട്രോൾ ചെയ്യണം ഇതൊക്കെ കൺട്രോൾ ചെയ്യണം അതൊക്കെ അക്കൗണ്ടിങ്ങിന്റെ സബ് ആണ് സബ് ആണ് ഇങ്ങനെ അക്കൗണ്ടിങ്ങിന്റെ എല്ലാ സബ് സിസ്റ്റംസും നമുക്ക് കൺട്രോൾ ചെയ്യാം അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കുക അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ എ ഐ എസിൻ്റെ അതായത് അക്കൗണ്ടൻസി എന്ന ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടൻസി എന്ന ബ്രാഞ്ചിന്റെ സബ് സിസ്റ്റംസ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അക്കൗണ്ടൻസി എന്ന ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടൻസി എന്ന പഠനശാഖയുടെ അക്കൗണ്ടൻസി എന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സബ് സിസ്റ്റംസ് നോക്കുക ആദ്യത്തത് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം ആണ് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് അപ്പം അക്കൗണ്ടൻസി എന്തൊക്കെ കൺട്രോൾ ചെയ്യണം എന്നതാണ് ക്യാഷും ബാങ്കും കൺട്രോൾ ചെയ്യണം സെയിൽസ് ആൻഡ് ഡെപ്റ്റേഴ്സ് സെയിൽസ് ഇതിൽ ക്യാഷ് സെയിൽ വരും ക്രെഡിറ്റ് സെയിൽ വരും സൺട്രി ഡെപ്റ്റേഴ്സ് വരും ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരും ബിൽസ് റിസീവബിൾ ഇതൊക്കെ വരുന്നു സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് കമ്പനിയിലെ സ്റ്റോക്ക് അല്ലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ ഇൻവെന്ററി ആണ് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേബിൾ ക്യാഷ് പർച്ചേസ് ക്രെഡിറ്റ് പെർച്ചേസ് സെൻട്രി ക്രെഡിറ്റേഴ്സ് ഇതൊക്കെ പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേബിൾ നെക്സ്റ്റ് പേറോൾ അക്കൗണ്ടിംഗ് പേറോൾ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഇറ്റ് ഡീൽസ് വിത്ത് സാലറി ആൻഡ് വേജസ് ഫിക്സഡ് എസെറ്റ് അക്കൗണ്ടിംഗ് ഇത് പർച്ചേസ് ഓഫ് ഫിക്സഡ് എസെറ്റ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ ഇതൊക്കെ ഫിക്സഡ് എസെറ്റ് അക്കൗണ്ടിങ് ആണ് എക്സ്പെൻസ് അക്കൗണ്ടിങ് കൺട്രോളിംഗ് ഡയറക്ട് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്ട് എക്സ്പെൻസ് കം സെൻ്റർ എക്സ്പെൻസ് അക്കൗണ്ടിങ് ടാക്സ് അക്കൗണ്ടിംഗ് പേയ്മെന്റ് ഓഫ് ജി എസ് ടി നമ്മൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട ജി എസ് ടി അതുപോലെ മറ്റ് ഇൻകം ടാക്സ് ഇതൊക്കെ കമ്പ കോർപ്പറേറ്റ് ടാക്സ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോർപ്പറേറ്റ് ടാക്സും ജി എസ് ടിയും ഒക്കെ വരുന്നത് ടാക്സ് അക്കൗണ്ടിങ്ങിലാണ് ഇനി ഫൈനൽ അക്കൗണ്ട്സ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ട്രേഡിംഗ് അക്കൗണ്ട് പി എൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ ഡീൽ ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട്സ് സബ് സിസ്റ്റം ആണ് നെക്സ്റ്റ് കോസ്റ്റിംഗ് സബ് സിസ്റ്റം ആണ് കോസ്റ്റിംഗ് സബ് സിസ്റ്റം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് കൺട്രോളിങ് കോസ്റ്റ് ഒരു കമ്പനിയിലെ കോസ്റ്റ് കൺട്രോൾ ആണ് കോസ്റ്റിംഗ് സബ്സിസ്റ്റത്തിൽ വരുന്നത് ഇനി ബഡ്ജറ്റ് സബ്സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് വാരിയസ് ബഡ്ജറ്റ് ഫോർ എ ബിസിനസ് ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സബ്സിസ്റ്റമാണ് ബഡ്ജറ്റ് സബ്സിസ്റ്റം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റവും അതിൻ്റെ സബ് സിസ്റ്റംസും ഈ പറഞ്ഞ പതിനൊന്ന് കാര്യങ്ങളും സെയിൽസ് പർച്ചേസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ മീനിങ് എന്നെ നോക്കുക ഈ പറഞ്ഞ ഈ കാണിച്ചിരിക്കുന്ന ചിത്രം ഈ പറഞ്ഞിരിക്കുന്ന ചിത്രത്തിനകത്തുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നേ ഉള്ളൂ ഞാനിത് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും ആവശ്യമുള്ള കുട്ടികൾ നോട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക അത്രേ പറയേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് അല്ലാതെ പ്രധാന ഒരുപാട് പ്രധാനപ്പെട്ടതെന്ന് പറയാനില്ല പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ഫോർ സബ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്ന ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന മാത്രം അപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഒന്നാമത്തത് ക്യാഷ് ഇപ്പം ഇത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നാമത്തത് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം ഇതാണ് ഒന്നാമത്തെ സബ്സിസ്റ്റം ഈ കാണുന്നതാണ് ഒന്നാമത്തെ സബ്സിസ്റ്റം ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റംസ് ഇറ്റ് ഡീൽസ് വിത്ത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ഫിസിക്കൽ ക്യാഷ് ആൻഡ് ഇലക്ട്രോണിക് ക്യാഷ് രണ്ടാമത്തത് സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവ് ഇപ്പൊ ഒന്നാമത്തത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും അത് ഫിസിക്കൽ ക്യാഷും ഓൺലൈൻ കാഷ് ക്യാഷും ഒക്കെ ഡീൽ ചെയ്യുന്ന സബ്സിസ്റ്റം ആണ് ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം രണ്ടാമത്തത് സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിങ് ഓഫ് സെയിൽസ് മെയിൻറ്റൈനിങ് സെയിൽസ് ലെഡ്ജർ ആൻഡ് മെയിൻറ്റൈനിങ് അക്കൗണ്ട്സ് റിസീവബിൾസ് ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലൊക്കെ ഡീൽ ചെയ്യുന്ന രണ്ടാമത്തെ സിസ്റ്റം സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ് സിസ്റ്റം മൂന്നാമത്തത് ഇൻവെൻ്ററി സബ് സിസ്റ്റം ഇത് ഡീൽസ് വിത്ത് റെക്കോർഡ് ഇതിപ്പോൾ സ്റ്റോക്ക് ആണ് ഇൻവെൻറ്ററി മീൻസ് സ്റ്റോക്ക് ഇറ്റ് ഡീൽസ് വിത്ത് ഡിഫറെൻ്റ് ഐറ്റംസ് പെർച്ചേസ്ഡ് ആൻഡ് ഇഷ്യൂഡ് സ്പെസിഫൈയിങ് ദ പ്രൈസ് ക്വാണ്ടിറ്റി ആൻഡ് ഡേറ്റ് നാലാമത്തത് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ് സിസ്റ്റം പർച്ചേസ് ആൻഡ് എക്കൗണ്ട്സ് പേയബിൾ സബ് സിസ്റ്റം ഇരു ഡീൽസ് വിത്ത് ക്രെഡിറ്റ് പെർച്ചേസ് ആൻഡ് ക്യാഷ് പെർച്ചേസ് ഇരു ഡീൽസ് വിത്ത് ക്രെഡിറ്റ് പെർച്ചേസ് ആൻഡ് ക്യാഷ് പെർച്ചേസ് ആൻഡ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിനുള്ള പേയ്മെന്റ് വായിച്ചു മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ വൺ ബൈ വൺ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ നെക്സ്റ്റ് അഞ്ചാമത്തത് പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റമാണ് അപ്പോൾ സബ്സിസ്റ്റത്തിന്റെ അഞ്ചാമത്തെ പോയിന്റ് പേറോൾ അക്കൗണ്ടിംഗ് സബ് സിസ്റ്റം ഇരു ഡീൽസ് വിത്ത് പേയ്മെന്റ് ഓഫ് വേജസ് ആൻഡ് സാലറി ടു എംപ്ലോയീസ് ഇപ്പോൾ ഇത് ഡീൽ ചെയ്യുന്നത് എംപ്ലോയീസിന്റെ സാലറി പേയ്മെന്റ് അതുപോലെ വർക്കേഴ്സിന്റെ വേജ് പേയ്മെന്റ് ഒക്കെ ഡീൽ ചെയ്യുന്ന സിസ്റ്റമാണ് സബ് സിസ്റ്റമാണ് പേറോൾ അക്കൗണ്ടിങ് നിങ്ങൾ പഠിക്കും സ്പ്രെഡ്ഷീറ്റിൽ പഠിക്കും ഹൗ ടു പ്രിപ്പയർ എ പേറോൾ എന്നുള്ള കാര്യം ആറാമത്തത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ് സബ് സിസ്റ്റമാണ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ് സബ് സിസ്റ്റമാണ് ഇറ്റ് ഡീൽസ് വിത്ത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഓൾസോ മെയിൻറ്റൈനിങ് ഡിപ്രീസി പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് പെർച്ചേസസ് ഫിക്സഡ് ആണ് അഡീഷൻസ് ഡിലീഷൻസ് ആൻഡ് യൂസേജ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് അസറ്റിന്റെ പർച്ചേസ് ഫിക്സഡ് അസെറ്റിന്റെ അഡീഷൻ ഫിക്സഡ് അസറ്റിന്റെ സെയിൽസ് ഡിലീഷൻ അതിന്റെ യൂസേജ് ഇറ്റ് ഓൾസോ ജനറേറ്റ് റിപ്പോർട്ട്സ് അബൌട്ട് ദ കോസ്റ്റ് ഡിപ്രീസിയേഷൻ ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് ഡിഫറെന്റ് അസെറ്റ് ഇത് ഏത് ഏതുകൂടെ ഡീൽ ചെയ്യുന്നു ഇതിൻ്റെ കോസ്റ്റ് ഡിപ്രീസിയേഷൻ അസറ്റിന്റെ ബുക്ക് വാല്യൂ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന സബ്സിസ്റ്റമാണ് ഫിക്സഡ് അസെറ്റ് അക്കൗണ്ടിങ് സബ്സിസ്റ്റം നെക്സ്റ്റ് എക്സ്പെൻസ് അക്കൗണ്ടിങ് സബ്സിസ്റ്റമാണ് എക്സ്പെൻസ് ചിലവുകൾ ചിലവ് അല്ലേ എക്സ്പെൻസ് അക്കൗണ്ടിങ് സബ്സിസ്റ്റം ഇറ്റ് റെക്കോർഡ്സ് എക്സ്പെൻസസ് ഉണ്ട് ബ്രോഡ് ഗ്രൂപ്പ്സ് സച്ചാസ് മാനുഫാക്ചറിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫൈനാൻഷ്യൽ എക്സ്പെൻസസ് സെല്ലിംഗ് എക്സ്പെൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഒരു കമ്പനിയിൽ കുറേ ടൈപ്പ് എക്സ്പെൻസുകൾ ഉണ്ട് എക്സ്പെൻസ് അല്ലെ അത് ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം കുറച്ചുകൂടി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഫൈനാൻഷ്യൽ എക്സ്പെൻസ് സെല്ലിംഗ് എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഷോർട്ടായി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് എക്സ്പെൻസ് അക്കൌണ്ടിങ് സിസ്റ്റം സബ് സിസ്റ്റം ഡീൽസ് വിത്ത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് ക്ലിയർ എട്ടാമത്തത് എയ്ത്ത് വൺ ഈസ് ടാക്സ് അക്കൌണ്ടിങ് സബ് സിസ്റ്റമാണ് ഇറ്റ് ഡീൽസ് വിത്ത് കംപ്ലയൻസ് ഓഫ് ജി എസ് ടി ആൻഡ് ഇൻകം ടാക്സ് റൂൾസ് ഇത് ഇതേതുമായിട്ട് ഡീൽ ചെയ്യുന്നു ജി എസ് ടിയുമായിട്ടും ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് ടാക്സ് അക്കൌണ്ടിങ് സബ്സിസ്റ്റം ഒൻപതാമത്തത് ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റമാണ് ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം ആണ് ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം ഡീൽസ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പറേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ഡീൽ ചെയ്യുന്ന സബ്സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം എന്ന് ആൻഡ് ടെൻത്ത് വൺ ഈസ് കോസ്റ്റിംഗ് സബ്സിസ്റ്റം ഇത് ഡീൽസ് വിത്ത് എസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് പ്രൊഡ്യൂസ്ഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗൂഡ്സിൻ്റെ കോസ്റ്റ് ചിലവ് കണ്ടുപിടിക്കുന്ന സബ്സിസ്റ്റമാണ് കോസ്റ്റിംഗ് സബ്സിസ്റ്റം കോസ്റ്റിംഗ് സബ്സിസ്റ്റം അതിന് പതിനൊന്നാമത്തെ പോയിന്റ് ആണ് ബഡ്ജറ്റ് സബ്സിസ്റ്റം ബഡ്ജറ്റ് സബ്സിസ്റ്റം ഇത് ഡീൽസ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ് ഇത് ഡീൽസ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ് ബഡ്ജറ്റ് നമ്മൾ പ്ലാനിങ്ങിലൊക്കെ പഠിക്കും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്സ് ആർ നീഡഡ് ഫോർ എ കമ്പനിന്നൊക്കെ പറഞ്ഞിട്ട് ബഡ്ജറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്ര ക്യാഷ് ബഡ്ജറ്റ് പെർച്ചേസ് ബഡ്ജറ്റ് സെയിൽസ് ബഡ്ജറ്റ് ഒക്കെയാണ് ബഡ്ജറ്റ് സബ്സിസ്റ്റം അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പതിനൊന്ന് ജസ്റ്റ് ഒരു മീനിങ് നിങ്ങൾ പഠിക്കുക പഠിക്കാതിരിക്കാൻ പാടില്ല പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം ഓക്കെ അതാണ് ഈ മൂന്ന് പേജുകളിലായിട്ട് നിങ്ങളിപ്പോൾ കണ്ടത് എനി അവസാനമായിട്ട് ഈ പാഠത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം മാനേജ്മെൻറ് ഇൻഫർമേഷൻ സിസ്റ്റം എം ഐ എസ് മാനേജ്മെൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ ഡീപ്പായിട്ടൊന്നും പോകാനില്ല എം ഐ എസ് എന്ന് പറയുന്നത് എം കോമിൻ്റെ ഒരു പേപ്പറാണ് മാനേജ്മെൻറ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എം കോം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സെമ്മിന് പഠിക്കാനുള്ള ഒരു സബ്ജെക്റ്റ് ആണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എം ഐ എസ് ഡീൽസ് വിത്ത് ജനറേഷൻ ആൻഡ് പ്രോസസിങ് ഓഫ് റിപ്പോർട്ട്സ് െന്റ് ഡെസിഷൻ മേക്കിംഗ് നമുക്കറിയാം നിങ്ങൾ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നത് മാനേജ്മെന്റ് ആണ് ഒരു ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആണ് ഇൻ ഓർഡർ ടു എൻഷുവർ പ്രോഫിറ്റബിലിറ്റി ഫോർ എ ബിസിനസ് യൂണിറ്റ് ഇഫെക്റ്റീവ് മാനേജ്മെന്റ് ഓർ ഇഫക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് ഡയറക്ട് ഡിപെൻഡ് ഓൺ ദ ഇൻഫർമേഷൻ അവൈലബിൾ തീരുമാനങ്ങൾ എടുക്കണം മാനേജ്മെന്റ് ഹാസ് ടു ടേക്ക് വേരിയസ് ഡിസിഷൻസ് ഇൻ ഓർഡർ ടു ടേക്ക് ഡിസിഷൻസ് മാനേജ്മെന്റ് നീഡ് information മാനേജ്മെന്റ് ഇൻഫർമേഷൻ ഇല്ലാതെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല ഒരു കമ്പനിയുടെ സക്സസ് തീരുമാനിക്കുന്നത് അതിന്റെ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളാണ് അങ്ങനെ എം ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആ പേര് തന്നെ ക്ലിയർ ആണ് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം അപ്പോൾ ജസ്റ്റ് അവസാനമായിട്ട് ആഡ് ചെയ്തൊരു ടേം ആണ് എം ഐ എസ് എന്താണെന്ന് മനസ്സിലാക്കുക എം ഐ എസ് മീൻസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് സപ്ലൈ നെസസറി ഇൻഫർമേഷൻ ടു മാനേജ്മെൻ്റ് ടു ടേക്ക് വാരിയസ് ഡിസിഷൻസ് അപ്പം എന്താ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡീൽസ് വിത്ത് ജനറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് റിപ്പോർട്ട്സ് ദാറ്റ് ആർ vital for management decision making அப்போம் கலாசன் ஒன்னாமத்த சாப்டர் கழின்னும் ഒന്നാമത്തെ പാഠം കഴിഞ്ഞു അഞ്ച് ക്ലാസ്സുകളാണ് ഈ പാഠത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് ക്ലാസ്സുകളും വളരെ എളുപ്പമുള്ള ഒരു പാടാണ് അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടുന്ന രീതിയിലാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യം അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾക്ക് സൗണ്ട് ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഞാൻ രണ്ടാമതും എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ കുട്ടികളും അഞ്ച് ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുക കൃത്യമായിട്ട് കാണുക എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുക അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ടും ഈ സ്ലൈഡൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന എച്ച് എസ് എസ് ടൈംസ് ഡോട്ട് ബ്ലോഗ് സ്പോർട് ഡോട്ട് കോം എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടും ഈ സ്ലൈഡും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ നോട്ട് മാത്രമല്ല മറ്റു പ്രമുഖരായിട്ടുള്ള കുറേ അധ്യാപകരുടെ കുറേ മെറ്റീരിയൽസ് ബ്ലോഗിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽബട്ടൺ സോ ദാറ്റ് യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ന്യൂ ക്ലാസ്സസ് അപ്പോൾ അടുത്ത ക്ലാസ് വീണ്ടും കാണാം നന്ദി